നമസ്കാരം ബ്രോ. നമസ്കാരം. എന്താ പേരെന്താ? എൻ്റെ പേര് സിദ്ദീഖ്. സിദ്ദീഖ് അല്ലേ? സിദ്ദീഖ്. അപ്പോൾ ബ്രോ എന്നെ വിളിച്ചപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞല്ലോ വണ്ടിയുടെ. ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇലക്ട്രിക് വണ്ടികൾക്ക് ഒരുപാട് ആൾക്കാർക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് ഓൾറെഡി കാസർഗോഡിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓലയുടെ കുറച്ച് ആൾക്കാരുടെ പ്രശ്നങ്ങൾ, കാസർഗോഡല്ല ആക്ച്വലി കാഞ്ഞങ്ങാട്, അവിടെ നിന്ന് ഇപ്പോൾ വരുന്ന ഇങ്ങോട്ട് കാസർഗോഡേക്ക് വന്നതാണ്. ഇത് കറക്റ്റ് സ്ഥലം എവിടെയാണ്? ഇത് കാസർഗോഡ് വിദ്യാനഗർ എന്ന് പറയും. വിദ്യാനഗർ അല്ലേ? ബ്രോ എന്താ ചെയ്യുന്നത്? ഞാൻ ബിസിനസ്സാണ്. ബിസിനസ്സാണ് അല്ലേ? ഇതിപ്പം നിങ്ങൾ എത്ര കാലം എടുത്തിട്ട്? ഇതിപ്പം ഞാൻ എടുത്തിട്ട് കഴിഞ്ഞ 2022 ഏപ്രിൽ 18-നാണ് ഞാൻ ഇവിടത്തേക്ക് കൊണ്ടുവരുന്നത്. ഏപ്രിൽ 18 ഏതാണ്? എൽത്തർ ബ്രാവോ. എൽത്തർ ബ്രാവോ. എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും നിങ്ങൾ? കിലോമീറ്റർ ഇതിൽ കാണിക്കാന്ന് വെച്ചാൽ ഇപ്പോൾ കാണില്ല, കാരണം ഫുള്ള് വാനിഷാ. 18,000 കിലോമീറ്റർ, 18,600 കിലോമീറ്റർ വരെ ഓടി. മീറ്റർ ശരിയില്ല, കിലോമീറ്റർ വാനിഷായി പോകുന്നു, വർക്ക് ചെയ്യുന്നില്ല. കിലോമീറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്, ടോട്ടൽ കിലോമീറ്റർ വാനിഷാണ്. മനസ്സിലായില്ല. ഇതാ ഇപ്പോൾ 877 കിലോമീറ്ററേ ഉള്ളൂ. 2-3 പ്രാവശ്യം ഇങ്ങനെ വാനിഷായിട്ട് പോകുന്നു. അതായത് കുറച്ച് പെട്ടെന്ന് പോകും. ഒരു ദിവസം നോക്കുമ്പോൾ സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ ഇല്ല, കിലോമീറ്റർ 0. അങ്ങനത്തെ ഒരു പ്രാവശ്യം മീറ്റർ മാറ്റി തന്നത്, വീണ്ടും അങ്ങനെ ഇപ്പോൾ മാറ്റിയതിന് ശേഷം 2 പ്രാവശ്യമായി. ഇതിപ്പോൾ നിങ്ങൾ 1 വർഷം 2 മാസമായില്ലേ യൂസ് ചെയ്ത്? 2 മാസത്തോളായി. എങ്ങനെയുണ്ട് ശരിക്കും വണ്ടി? വണ്ടി പെർഫോമൻസ് മോശമൊന്നുമില്ല, വണ്ടി മോശമൊന്നുമില്ല, വണ്ടി നല്ലതുണ്ട്. നല്ല ലോഡിങ് കപ്പാസിറ്റി എല്ലാം വലിക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നം, നമുക്ക് ആവശ്യത്തിനുള്ള സർവീസ് തരുന്നില്ല. വണ്ടി എടുക്കുമ്പോൾ കുറേ വാഗ്ദാനങ്ങളാണ്. കേരളത്തിൽ എവിടെ വേണമെങ്കിൽ സർവീസ് തരും, ഒരു പ്രശ്നമില്ല, എപ്പോൾ വേണമെങ്കിൽ വിളിച്ചാൽ മതി സർവീസ് തരാം, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതുവരെയായിട്ടും ഒരു സർവീസിന് പോലും വിളിച്ചിട്ട് വന്നിട്ടില്ല. സർവീസിനായിട്ട് വന്നിട്ടില്ല, കംപ്ലൈൻ്റ് ആയിട്ട് 2-3 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇത് എവിടെയാണ് ഞങ്ങൾ വണ്ടി എടുത്തത്? കോഴിക്കോട്, കാലിക്കറ്റ്. കോഴിക്കോട് എൽത്തർ ബ്രാവോ മെയിൻ ഡീലർ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എടുത്തത്. ഇവിടെ അതിൻ്റെ ഷോറൂമില്ല? ഷോറൂമുണ്ട് കാസർഗോഡ്, മഞ്ചേശ്വരം, ഒസങ്കാടി. ആണോ? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ നിന്ന് എടുക്കാണ്ട് അവിടെ? അറിയില്ല, എനിക്ക് എന്നോട് പറഞ്ഞിട്ടില്ല, ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല അവർ. അത് ശരി. പക്ഷെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് 1 വർഷം 2 മാസം മുന്നേ ഇവിടെ അവരുടെ ഡീലർഷിപ്പ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു അങ്ങനെ 2 വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇവിടെ 2 വർഷമായിട്ട് ഇവിടെ ഉണ്ട്, 2 വർഷം കഴിഞ്ഞു. പക്ഷെ അവരെ നിങ്ങൾ വണ്ടി അവിടെ എടുക്കാൻ പോയപ്പോൾ അവരത് പറഞ്ഞില്ല? ഇല്ല, പറഞ്ഞില്ല. ഈ വണ്ടിയിൽ പോയിട്ട് കൊണ്ടുവന്നതാണ്. അത് ശരി. എൻ്റെ ലോഡിങ്ങിന് പോകുന്ന വണ്ടിയാണ്, അതിൽ കൊണ്ട് ഇട്ടിട്ട് കൊണ്ടുവന്നത്, അതിൽ കൊണ്ടുവന്നതാണ്. പക്ഷെ ഇതിന് അത്യാവശ്യം മൈലേജ് അല്ല, ഐ മീൻ റേഞ്ച് ഉള്ള വണ്ടിയല്ലേ ഇത്? റേഞ്ച് ഉള്ള വണ്ടി. അവരത് 300 കിലോമീറ്റർ റേഞ്ചുള്ള വണ്ടി ഉണ്ടല്ലോ, അതിൻ്റെ തന്നെ ഡബിൾ ബാറ്ററി. പക്ഷെ അതിന് വില കൂടുതലാണ്. വില കൂടുതൽ, 2,10,000 രൂപ, 2 ലക്ഷത്തിന് മുകളിലാണ്. അത് കുറച്ച് കൂടുതലാണ്. കൂടുതൽ ഞാൻ പിന്നെ നമുക്കിവിടെ ലോക്കലോട്ടാണ്, നമുക്ക് ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് കളക്ഷന് പോകാനുള്ള ഒരു മാക്സിമം ഒരു 1 ഡേയ്സിൽ ഒരു 100 കിലോമീറ്റർ നമ്മൾ ഉദ്ദേശം അതാണ്. ഒരു 100 കിലോമീറ്റർ കിട്ടണമെന്നുള്ള ഉദ്ദേശത്താണ് 145 എടുത്ത്. 140 100 പോയിട്ട് 80 ദിവസം കിട്ടിയില്ല എനിക്ക്. അപ്പോൾ ആകെ ഒരു 2-3 പ്രാവശ്യം അത് 100 കിലോമീറ്റർ 105 കിലോമീറ്റർ കിട്ടി. പെട്ടെന്ന് ഡൗൺ ആയിക്കൊണ്ട് വരിക. അപ്പം നിങ്ങൾ കമ്പനിയിൽ ഇത് പറഞ്ഞില്ലേ? കമ്പനിയിൽ പറഞ്ഞു, ബാറ്ററി അയച്ചു. ഇപ്പം 4-ാമത്തെ പ്രാവശ്യമാണ് ബാറ്ററി അയച്ചിട്ടുള്ളത്. ഏകദേശം 10 മാസത്തോളമായിട്ട് ബാറ്ററി അവരെ കയ്യിലാണ്. ഒരു പ്രാവശ്യം അയച്ചെങ്കിൽ 2-3 മാസം കഴിയുന്ന എനിക്ക് ബാറ്ററി കിട്ടുമ്പോൾ. അപ്പോൾ ഇതിൽ ബാറ്ററി ഉണ്ട്. ഇപ്പോൾ അവർ തന്നിട്ടുള്ള ചെറിയ ബാറ്ററിയാണെന്നുള്ള. ചെറിയ ബാറ്ററി ഒന്ന് കാണിക്കാൻ പറ്റുമോ? ചെറിയ ബാറ്ററി എന്ന് പറയുമ്പോൾ ചെറിയ 65 കിലോമീറ്ററാണ് അവർ റേഞ്ച് പറയുന്നുള്ളത്. ഇതിൽ ശരിക്കും ഇവിടെയും ബാറ്ററി വരണ്ടല്ലേ? ഇത് ഇവരെ ബാറ്ററിന്റെ 2-3 മോഡൽ വരുന്നത്. ഡബിൾ ബാറ്ററി വരുന്നത്, സിംഗിൾ ആയിട്ടുള്ള ബാറ്ററി, ഞാൻ എടുത്തിട്ടുള്ള സിംഗിൾ ബാറ്ററി, മൊത്തമായിട്ടുള്ള ബാറ്ററിന്റെ. നിങ്ങൾ എടുത്ത് അതായിരുന്നു അല്ലേ? അതായിരുന്നു. അപ്പം ആ ബാറ്ററി എത്ര കിലോ വാട്ടാന്ന് അറിയോ? 3 കിലോ വാട്ട്. 3 കിലോ വാട്ട്. ഓക്കെ. അപ്പോൾ 3 കിലോ വാട്ടുള്ള ബാറ്ററിയോട് കൂടി വരുന്ന വണ്ടിക്ക് എന്തായിരുന്നു വില? 1.52 തോന്നുന്നു എന്നോട് വാങ്ങിയത്. അപ്പോൾ സിദ്ദീഖ് ബ്രോ, ഈ ബാറ്ററി അവരെന്താ പറയുന്നത്? ശരിക്കും മാറ്റി തരുമല്ലേ? എക്സാക്റ്റ് അവർ എന്നോട് പറഞ്ഞത് 2 ഇയർ ഗ്യാരണ്ടി 1 ഇയർ വാരണ്ടി എന്നാണ് പറഞ്ഞത്. ഓക്കെ. ഈ ഗ്യാരണ്ടി വാരണ്ടി തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, ഞാൻ അറിഞ്ഞിടത്തേക്ക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്ത് തരാം, അതെ. വാരണ്ടി എന്ന് പറഞ്ഞാൽ റിപ്പയർ ചെയ്ത് തരാം, അല്ലേ? അതെ. ഇപ്പോൾ ഏകദേശം ഞാൻ 4-ാമത്തെ പ്രാവശ്യമാണ് ബാറ്ററി അയച്ചിട്ടുള്ളത്. ഇതുവരെ ബാറ്ററി ചേഞ്ച് ചെയ്തിട്ട് തന്നിട്ടില്ല എനിക്ക്. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞ് ബാറ്ററി ചേഞ്ച് ചെയ്യില്ല, അതിൻ്റെ ഉള്ളിലത്തെ സെല്ല് മൊത്തം മാറ്റിയിട്ട് ബോഡി അത് തന്നെ ആയിരിക്കും, കാരണം അതിൽ നമ്പർ ഉണ്ട്, സീരിയൽ നമ്പർ ഉള്ളതുകൊണ്ട് ബോഡി അത് തന്നെ ആയിരിക്കും ബാറ്ററി. പക്ഷെ ഇതുവരെ അവർ ചെയ്തിട്ടില്ല. ഇപ്പം എന്നോട് മിനിഞ്ഞാന്ന് വിളിച്ചിട്ട് പറഞ്ഞ് ഇപ്പോൾ ബാറ്ററി ഫുള്ള് ചേഞ്ച് ചെയ്ത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിന് വാരണ്ടി ഗ്യാരണ്ടി തമ്മിലുള്ള വ്യത്യാസം എന്ത്? അപ്പോൾ അവർ പറയും അത് മുന്നേ ബാറ്ററി പോയിട്ടുണ്ടാവും, ബാറ്ററി ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും, ഉള്ളിലെ സെല്ല് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും, ഇപ്പോൾ അത് ഫുള്ള് മൊത്തമായിട്ട് ചെയ്യാം. അപ്പോൾ 1 വർഷം പോയില്ല നമ്മളെ, ഏകദേശം 10-11 മാസത്തോളം പോയില്ല നമ്മളെ, വാരണ്ടി പോയില്ലേ? അവർക്ക് ആദ്യമേ ഇത് ചെയ്ത് തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് 1 വർഷം വാരണ്ടി കിട്ടിയില്ലേ? നമുക്ക് ഒന്നും പുതിയത് അവർ വാരണ്ടി ക്ലെയിം ചെയ്ത് തരട്ടെ, 1 വർഷം കൂടി ക്ലെയിം ചെയ്ത് തരുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. അല്ലാതെ ആ ബാറ്ററിന് വന്നിട്ട് 1 വർഷം കഴിയുമ്പോൾ എൻ്റെ വാറണ്ടി കഴിഞ്ഞില്ല എനിക്ക്. അവർ റിപ്പയർ ചെയ്ത് എന്ത് ചെയ്തെന്ന് എനിക്കറിയില്ല, പക്ഷെ ബാറ്ററി ശരിയായിട്ടില്ല. ഓക്കെ. ഇതൊരു ആക്ച്വലി ബാറ്ററി ശരിയായി. ഇപ്പോൾ അവർ പറയുന്ന ബാറ്ററി മാറ്റിയിട്ടുണ്ട്, ഫുള്ള് സെല്ലെല്ലാം മാറ്റിയിട്ടുണ്ട്, പുതിയ ബാറ്ററിയാണ് വരുന്നുള്ളത്. അപ്പോൾ ഞാൻ ചേട്ടൻ ഓക്കെ, എനിക്ക് അയച്ചു തന്ന ബാറ്ററി അയച്ചു തരാൻ പറ്റില്ല, ഇത് തിരിച്ചയക്കണം, അന്നെങ്കിൽ അത് അയച്ചു തരാം. അപ്പോൾ ഞാനിവിടെ 4 ദിവസം വണ്ടിയോടെ ഉണ്ടേ, അത് ഞങ്ങളെ റൂൾസിലുള്ളതല്ല, നിങ്ങൾ ഇത് അയച്ചെങ്കിൽ അത് അയച്ചു തരാൻ പറ്റുമോ? പക്ഷേ അതെന്ത് നിയമം, ബാറ്ററി നിങ്ങൾ അയച്ചതാ, ഞാൻ ചെക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം നിങ്ങൾക്ക് അയച്ചു തരാം. പ്രശ്നം തീർന്നില്ല. എനിക്ക് 40ന്റെ ബാറ്ററി ഇട്ടിട്ട് കാര്യമില്ല. അല്ലാണ്ട് 120ന്റെ ബാറ്ററി ആണ് വെച്ചിട്ട് 150ന്റെ ബാറ്ററി. ഇപ്പോൾ കാണുന്ന സിംഗിൾ ബാറ്ററിക്ക് വെറും 40 കിലോമീറ്റർ റേഞ്ച്. എനിക്കിപ്പോൾ 40 കിലോമീറ്റർ കിട്ടും. സ്റ്റാർട്ടിങ് 44 45 കിലോമീറ്റർ വെച്ച് കിട്ടും. അതിപ്പോൾ കുറഞ്ഞ് കുറഞ്ഞ് 40ന് താഴെ എത്തി. ഇപ്പോൾ നിങ്ങൾ കൊടുത്ത 1.5 ലക്ഷം അല്ലേ? 1.5 ലക്ഷം കൊടുത്തിട്ട് ഇപ്പം 40 കിലോമീറ്റർ റേഞ്ചാണ് കിട്ടുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് യാതൊരു റെസ്പോൺസും ഇല്ല, ഒരു റെസ്പോണ്ടും ഇല്ല. നമുക്ക് 66,000 രൂപ വെറുതെ കിട്ടുന്ന പൈസ അല്ലല്ലോ. എനിക്ക് ഈ ബാറ്ററിക്ക് 36,000 രൂപയേ ഉള്ളൂ, 37,000 രൂപയേ ഉള്ളൂ റൈറ്റ്. അവർ തന്ന ലിസ്റ്റല്ല, ഞാൻ ഇവിടെ കാസർഗോഡ് പോയിട്ടുണ്ടായിരുന്നു ഷോറൂമിലേക്ക്. അവർ തന്ന ലിസ്റ്റാണ് എനിക്ക്. അവർക്ക് ബാറ്ററിൻ്റെ ലിസ്റ്റെല്ലാം കറക്റ്റ് ഇത് ചെയ്തിട്ട് തന്നെ വെച്ചിട്ടുണ്ട്, ലാമിനേഷൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. കസ്റ്റമർക്ക് കാണാനുള്ള ഇന്ന ബാറ്ററിക്ക് ഇത്ര പൈസ, ഇന്ന ബാറ്ററിക്ക് ഇത്ര പൈസ, വണ്ടിക്ക് ഇത്ര പൈസ എന്നല്ലോ ലാമിനേഷൻ ചെയ്യുക. ഇവിടെ അതൊന്നും ഇല്ല, അങ്ങനത്തെ സിസ്റ്റം ഒന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ അവിടുന്ന് ഞാൻ ഫോട്ടോ എടുത്ത്, എൻ്റെ ഫോട്ടോ ഉണ്ട് മൊബൈലിൽ, ഫോട്ടോ ഉണ്ട്. ഈ മോട്ടർ ഏകദേശം 3 പ്രാവശ്യം ചേഞ്ച് ചെയ്തു. അവർ ചേഞ്ച് ചെയ്ത് തന്നിന്. ഇതിൻ്റെ ഹബ് മോട്ടർ അല്ലേ? ഹബ് മോട്ടർ വെള്ളം കയറിയിട്ടാണ് കംപ്ലൈൻ്റ് ആയ മോട്ടർ. അതെ അല്ലേ? ഈ വെള്ളം കയറുന്ന പ്രശ്നങ്ങൾ പറഞ്ഞില്ലേ, ഇത് ഞാൻ പല സമയത്ത് പലരോടും പറഞ്ഞ കാര്യമാണ്. കാരണം വെച്ചാൽ ഹബ് മോട്ടർ ഏറ്റവും താഴത്താണല്ലോ, അപ്പം വെള്ളം പൊങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണോ വെള്ളം കയറിയത്? വെള്ളം പൊങ്ങിയിട്ടല്ല, വെള്ളം പൊങ്ങുന്ന സ്ഥലമല്ല ഇത്. ആ പിന്നെ എങ്ങനെയാ നമ്മൾ മഴക്കാലത്ത് യൂസ് ആക്കുമ്പോൾ വെള്ളം തരും, ആ ഒരു വെള്ളത്തിൻ്റെ പ്രശ്നം അങ്ങനെ. ഇപ്പോൾ സാധാരണ മഴ തട്ടിയിട്ടുള്ള വെള്ളം കയറിയതാണോ? ആദ്യം അവർ ഇവിടെ വന്നിട്ട് തന്നെയാണ് അയച്ചത്. ഈ സ്ഥലത്ത് സ്പോട്ടിൽ വെച്ചിട്ട് അത് ഫുൾ അയച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് അത് തന്നെ വെച്ചിട്ട് പോയി. ഒരു 10 ദിവസം കഴിയുമ്പോൾ വീണ്ടും സെയിം കംപ്ലൈൻറ്റ്. അപ്പോൾ വീണ്ടും വന്ന് പുതിയ മോട്ടർ എടുത്തിട്ട് വന്നു. പുതിയ മോട്ടർ മാറ്റിയിട്ട് പോയി. മോട്ടർ മാത്രം, ഈ ഹബ് മോട്ടർ മാത്രം മാറ്റി. ഇതിൻ്റെ ഇത് മാറ്റിയില്ല. ഇതിൻ്റെ ഒരു മാഗ്നറ്റ് ഉണ്ട്, മാഗ്നറ്റ് ചേഞ്ച് ചെയ്തില്ല, ഹബ് മോട്ടർ മാത്രമേ ചേഞ്ച് ചെയ്ത്. അത് മാഗ്നറ്റ് പഴയത് മോട്ടർ പുതിയത് സൂട്ടായില്ല. അപ്പോൾ മോട്ടർ കംപ്ലൈൻ്റ് ആണ്, കംപ്ലൈൻ്റ് ആയിട്ട്. ഇപ്പം നിലവിൽ കംപ്ലൈൻ്റ് ഉണ്ട്, എല്ലാ ടൈം വരുന്നില്ല. ജസ്റ്റ് ടൈമിൽ ഒരു സ്റ്റെക്കാണ് മോട്ടർ, ചെറുങ്ങനെ ഒരു പിടുത്തം പിടിക്കും. അപ്പോൾ ഞാൻ വിളിച്ച് മോട്ടർ ഇങ്ങനെ കംപ്ലൈൻറ്റ്. അത് 1 വർഷം തന്നെ ഗ്യാരണ്ടി ഉള്ളത്. എന്നോട് എടുക്കുമ്പോൾ പറഞ്ഞാൽ 2 വർഷം മോട്ടറിന് വാരണ്ടി ഉണ്ട്. ഓക്കെ, ഈ പറഞ്ഞ് ഞങ്ങൾ 1 വർഷം തന്നെ കൊടുക്കുക, ഞങ്ങൾ 2 വർഷം കൊടുക്കില്ല. ഞാൻ കാസർഗോഡ് ഇവിടെ വിളിച്ചിട്ടാകുമ്പോൾ അവർ പറയുന്ന 18 മാസം ഉണ്ട്. ഞങ്ങളുടെ കമ്പനീൻ്റെ റൂൾസ് പ്രകാരം 18 മാസം വാരണ്ടി, ഇവർ പറയുന്ന 1 വർഷം. അതായത് ഇപ്പം ഏതൊരു കമ്പനി വാരണ്ടി തരുകയാണെങ്കിലും അത് ഒന്നെങ്കിൽ പേപ്പറിൽ എഴുതി തരുമോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവില്ലേ? അപ്പോൾ ഇത് വാക്കാല പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു ഷോറൂമിൽ ഇപ്പോൾ നമുക്ക് കയറിയിട്ട് ഇപ്പം നമ്മൾ സ്വാഭാവികമല്ലേ, ഒരു വണ്ടിക്ക് എത്ര 5 വർഷം വാരണ്ടി, അല്ലെങ്കിൽ നമ്മൾ എഴുതി തരണമെന്ന് ചോദിക്കില്ലല്ലോ. അതന്നെ അവരുടെ റൂൾസിൽ ഉണ്ടാകുന്നില്ലേ. ഇവരെ കളുവറിയുന്നത് നമുക്കറിയില്ല. നമ്മൾ ഫസ്റ്റ് ആദ്യമായിട്ട് പെടുന്നതല്ലേ ഇത്, മനസ്സിലായില്ലേ? പെട്ടു 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 തന്നെ പറയാം. എന്താ ശബ്ദം അറിയില്ല, എൻ്റെ എന്തെല്ലാം സൗണ്ട് വരുന്നതായിരുന്നല്ലോ. പിന്നെ ഇത് തന്നെ ഈ സോക്ക് ഓപ്സർ ഇങ്ങനെതാ തൂരും പൂടിച്ചിട്ട് ഇതിൻ്റെ പെയിൻ്റ് എല്ലാം അളിയിട്ട്. ഇത് സ്റ്റാർട്ടിങ് വണ്ടി എടുത്തിട്ട് 1 മാസം ആകുമ്പോൾ തന്നെ ഇങ്ങനെ ആയിരുന്നതാ. 1 മാസം ആകുമ്പോൾ ഈ പെയിൻ്റ് അളി ഞാൻ കംപ്ലൈൻ്റ് ആക്കി. അത് ഷോക്ക് ഓബ്സറിനൊന്നും ഗ്യാരണ്ടി വരുന്നില്ല എല്ലാം പറഞ്ഞു എന്നോട്. ഇതൊക്കെ പോയിട്ടുണ്ടല്ലേ 1 വർഷം കൊണ്ട്, 1 വർഷം 2 മാസം. ഒന്ന് സത്യം പറഞ്ഞാലുണ്ടല്ലോ കഴുകാൻ്റെ പേടിയാണ് ഇവ, സ്റ്റാർട്ട് ആവാതെ ഇരുന്നുണ്ടായിരുന്നു. അപ്പം കമ്പനിയുടെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് ഒന്നുമില്ല, അതായത് സർവീസ് സെൻ്ററിൽ നിന്ന് യാതൊരു റെസ്പോൺസും ഇല്ല. അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇല്ല, ഞാൻ കൺസ്യൂമർ കോർട്ടിൽ പോകുന്ന. കൺസ്യൂമർ കോർട്ടിൽ കംപ്ലൈൻറ്റ് എന്തായാലും കൊടുക്കും. കാരണം എനിക്ക് എൻ്റെ ആ ബാറ്ററിൻ്റെ ഒന്ന് മെയിന് 1 വർഷം നമ്മളിത് പോയി. ഇവന് ആകെയുള്ള 1 വർഷമേ ഉള്ളൂ, ഇതിന് ഗ്യാരണ്ടി ആയിട്ടുള്ള 1 വർഷമേ ഉള്ളൂ. അതും കൂടി ഇപ്പോൾ ബാറ്ററി അയച്ചു തന്ന് ചിലപ്പോൾ ഇനിയും വർക്ക് 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും കംപ്ലൈൻറ്റ്. ഞാൻ വീണ്ടും അയച്ചു പിന്നെ 2 മാസം കൂടി കഴിയണം എനിക്ക് ബാറ്ററി കിട്ടണം. പറയാൻ പറ്റില്ലല്ലോ ഇപ്പോൾ ബാറ്ററി അവരെങ്ങനത്തെ അയക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ എന്തായാലും കേസിന് പോകണം ബ്രോ. കാരണം എന്താ അറിയോ, നമ്മൾ മിണ്ടാണ്ടിരിക്കുമ്പോഴാണ് ഇവർ നമ്മളെ തലയിൽ കയറി നിരങ്ങുന്നത്. നമ്മൾ ശരിക്കും ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. തീർച്ചയായും ഉറപ്പുണ്ട്. തീർച്ചയായും തീർച്ചയായും എനിക്ക് അതിലെനിക്കും വിശ്വാസമുണ്ട്. അല്ല, ഇത് നമ്മൾ ഉദ്ദേശം എന്ന് വെച്ചാൽ റിവ്യൂ ചെയ്യുന്ന ഉദ്ദേശം നാളെ ഒരാൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല കമ്പനീൻ്റെ ഭാഗത്തോട്ട്. വണ്ടി എടുക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ല. ഇപ്പോൾ ഇലക്ട്രിക് വണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു സ്വപ്നം തന്നെ. കാരണം ഒരു പെട്രോൾ കൂട്ടുന്ന ബുദ്ധിമുട്ട് നല്ലോണം അറിയുന്ന ആൾക്കാരാണ്. കാരണം ഇപ്പോഴത്തെ നാട്ടിലത്തെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് ഞാനൊരു ബിസിനസ്സുകാരനാണ്. നല്ലോണം ബുദ്ധിമുട്ടുള്ള തന്നെ ടൈമാണ് ഇപ്പോൾ കടന്നു പോകുന്നുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു 100 രൂപ 110 രൂപ കൊടുത്തിട്ട് 1 ലിറ്റർ പെട്രോൾ അടിക്കാം, കറണ്ടിൻ്റെ വണ്ടി യൂസ് ആക്കാം, ആൾക്കാർ ചിന്തിക്കുന്ന ഒരു കാലം മാറുന്ന ഒരു ടൈമല്ല. നാളെ ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകാൻ പാടില്ല. ഒന്നും ഉദ്ദേശം അത്. പിന്നെ നമ്മളെ കാര്യം കൂടി ശരിയായി കിട്ടണം. കാരണം നമുക്ക് കാശ് കൊടുത്തിട്ട് വാങ്ങിച്ച വണ്ടിയല്ലേ, കമ്പനി ഫ്രീ തന്നതോ കാര്യങ്ങളോ അല്ലല്ലോ. അപ്പോൾ എൽത്തർ ബ്രാവോൻ്റെ സർവീസ് അതേപോലെ തന്നെ നിങ്ങൾ ഒരുപാട് പ്രശ്നം പറഞ്ഞു. പക്ഷേ നിങ്ങൾ പറഞ്ഞു വണ്ടീൻ്റെ പെർഫോമൻസ് ഒക്കെ നല്ലതാണെന്ന് പറഞ്ഞു അല്ലേ? അത്യാവശ്യം വലിക്കുന്നൊക്കെ ഉണ്ട് വണ്ടി. മോശമില്ല, പെർഫോമൻസ് സൂപ്പറാ ആണല്ലേ. എനിക്ക് ഇപ്പോൾ എത്ര കംപ്ലൈൻറ്റ് പറയുന്നുണ്ടെങ്കിലും അത് പറയുന്നതിന് എനിക്ക് പ്രശ്നമില്ല. ഓക്കെ ഓക്കെ. പക്ഷെ ഞാനൊരാൾക്ക് സജഷൻ ചെയ്യാൻ അറിഞ്ഞെങ്കിൽ ഇപ്പോൾ നമ്മൾ വണ്ടി എടുക്കുന്ന കമ്പനി എന്നല്ലല്ലോ. ഞാനതാ ചോദിക്കാൻ വന്നത്, നിങ്ങൾ ആർക്കെങ്കിലും ഈ വണ്ടി സജസ്റ്റ് ചെയ്യോ? ഇല്ല, ഇപ്പം ചെയ്യില്ല നിലവിൽ. കാരണം വെച്ചെങ്കിൽ നമ്മൾ വണ്ടി എടുക്കുന്ന കമ്പനി എന്നല്ല. ഇപ്പോൾ എൽത്തോർ ബ്രാവോ എന്ന് കമ്പനിയിൽ നിന്ന് പോയിട്ടല്ല നമ്മൾ വണ്ടി എടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന ഇവിടുത്തെ ഡീലർഷിപ്പ് എന്നല്ല. ഡീലർഷിപ്പ് ശരിയില്ലെങ്കിൽ പിന്നെ നമുക്ക് വണ്ടി സജഷൻ ചെയ്ത് കാര്യമില്ലല്ലോ. അപ്പോൾ സർവീസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ തീരെ ഹാപ്പിയല്ല. 100% very poor service. Okay. So, one day, what do you think? 100%. I am doing YouTube. All the best. Help. Okay,